CPM നേതാവും തൃശൂർ കോർപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണനെ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകളയാൻ ഇഡി തൽക്കാലം വിചാരിച്ചിട്ടില്ല. സ്വത്ത് വിവരങ്ങൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ചയ്ക്കുള്ളിൽ കുടുംബത്തിന്റെ അടക്കം സ്വത്ത് വിവരം ഹാജരാക്കാനാണ് ഇഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എം കെ കണ്ണൻ പ്രസിഡന്റായി തുടരുന്ന തൃശൂർ കോർപ്പറേറ്റീവ് ബാങ്കിലാണ് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ മിക്ക ഇടപാടുകളും നടത്തിയിട്ടുള്ളത്. കോടികളുടെ ഇടപാട് രേഖകൾ ഈ ബാങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടാൻ കണ്ണനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് ചോദ്യം ചെയ്യലിനിടെ നടന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെ എന്താണെന്ന് നാട്ടിലെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. പിന്നാലെയാണ് സ്വത്ത് വിവരം ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപം ഉറപ്പാക്കാൻ നാളെയും മറ്റന്നാളും നിർണായക ചർച്ചകളാണ് സർക്കാരിന്റെയും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സഹകരണ സംഘങ്ങളിൽ നിന്ന് കരുവന്നൂരിലേക്ക് നിക്ഷേപം എത്തിക്കുന്നതിന് ഒപ്പം കേരള ബാങ്കിലെ കരുതൽ നിധികൾ നിന്ന് പണം എടുക്കുന്നതിനുള്ള കാലതാമസവും തടസ്സങ്ങളും മറികടക്കാനും തിരക്കിട്ട് ഗൂഢാലോചനകൾ നടക്കുകയാണ്. നാളെ കൊച്ചിയിലാണ് കേരള ബാങ്ക് പ്രതിനിധികളുമായി സഹകരണ മന്ത്രി ചർച്ച നടത്തുന്നത്. മറ്റന്നാൾ മന്ത്രി വിളിച്ചിരിക്കുന്ന ഓൺലൈൻ മീറ്റിംഗിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർക്ക് പുറമെ സെക്രട്ടറിമാരോടും പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ണൻ പങ്കെടുത്ത വേദിയിലും വലിയ തോതിലുള്ള അപഹാസങ്ങൾ അല്ലെങ്കിൽ ഒരു പരിഹാസങ്ങളൊക്കെ തന്നെ കണ്ണനെ നേരിടേണ്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ്, അതായത് തൻ്റെ പേരും ഇഡിയുടെ ഹിറ്റ് ലിസ്റ്റിൽ വന്നു അല്ലെങ്കിൽ ഇഡിയുടെ ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു കണ്ണൻ. എന്നാൽ ആ വീരശൂരത്വം ഒന്നും തന്നെ ഇഡിയുടെ മുന്നിൽ പോയപ്പോൾ കാണാൻ സാധിച്ചില്ല. ഇഡിയോ ചോദിച്ച എല്ലാ ചോദ്യത്തിനും വളരെ സൗഹൃദപരമായിട്ടാണ് മറുപടി നൽകിയതെന്നാണ് കണ്ണൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇഡി പറയുന്നത് ഭയം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ അദ്ദേഹത്തിന് വിറയലായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് നികേഷ് കുമാർ നടത്തിയ ഒരു പ്രസ്താവനയും വലിയ തോതിൽ പരിഹാസം നേടേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെയും ക്രമക്കേട് കാണിച്ചും പ്രതിസന്ധിയിലാകുന്ന ബാങ്കുകൾക്ക് പണം നൽകി സഹായിക്കില്ല എന്ന കേരള ബാങ്കിന്റെ നിലപാട് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്യുമെന്നാണ് മറ്റൊരു കാര്യം. ഇതോടെ വിവാദത്തിലാകുന്ന സഹകരണ സംഘങ്ങളെ രക്ഷിക്കാൻ സർക്കാർ പദ്ധതി അനിവാര്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കരുവന്നൂർ അടക്കമുള്ള ബാങ്കുകൾ സർക്കാരിന് തലവേദനയായി മാറുന്നുണ്ട്. കേരള ബാങ്കിൽ നിന്നും റിസർവ് ഫണ്ട് മാറ്റാനായില്ല എങ്കിൽ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുക്കും. ഇത് സർക്കാരിന് കൂടുതൽ പ്രശ്നമായി മാറും. അത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടിലായ ബാങ്കുകൾ കൂടിയാണ്. അവരെ സഹായിക്കുന്നത് RBIയുടെയും നബാർഡിൻ്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൂടിയാണ്. മനഃപൂർവ്വം തട്ടിപ്പും ക്രമക്കേടും നടത്തുന്ന ബാങ്കുകളെ അങ്ങനെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് കേരള ബാങ്കിൻ്റെ നിലപാട്. നബാർഡും കരുവന്നൂരിനെ സഹായിക്കുന്നതിനെതിരെ കേരള ബാങ്കിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഏതു ബാങ്കിനും പണം കൈമാറണമെങ്കിലും റിസർവ് ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ എന്നും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പറയുകയും ചെയ്തു. കരുവന്നൂർ ബാങ്കിനെ സഹായിക്കണമെന്ന സർക്കാർ നിർദ്ദേശമൊന്നും കേരള ബാങ്കിന് ലഭിച്ചിട്ടുമില്ല. കേരള ബാങ്കിന് അങ്ങനെ സഹായിക്കാനാകില്ല എന്നത് സഹകരണ വകുപ്പിനും അറിയാം. കരുവന്നൂർ ബാങ്കിന് നേരത്തെ 42 കോടി രൂപ കേരള ബാങ്ക് വായ്പ നൽകിയിട്ടുമുണ്ട്. അതിപ്പോൾ 46 കോടി ആയിട്ടുണ്ടാകാം. പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയാണ്. കേരള ബാങ്ക് 50 കോടി നൽകുമെന്നും അതിനെ നബാർഡ് എതിർത്തുവെന്നുമുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതല്ലാതെ എനിക്ക് അതേപ്പറ്റി വിവരമില്ലെന്നും സഹകരണ മേഖലയെക്കുറിച്ച് വരുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ ഭയന്ന് നിക്ഷേപകർ കേരള ബാങ്കിനെയും സമീപിക്കുന്നുമുണ്ട്. കേരള ബാങ്കിനെ പോലെ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ബാങ്കിനെ ഇത് ബാധിക്കില്ല. പക്ഷേ ആയിരക്കണക്കിന് പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഇത് ബാധിക്കുമെന്ന് ഗോപി കോട്ടമുറിക്കൽ പറയുകയുണ്ടായി. CPMO സർക്കാരോ ആവശ്യപ്പെട്ടാൽ കരുവന്നൂർ ബാങ്കിന് 24 മണിക്കൂറിനുള്ളിൽ സഹായം ലഭ്യമാകുമെന്നും ഗോപി പറയുകയുണ്ടായി. ഇത് വലിയ തോതിലാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്.